ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഭാഷയുടെ കാര്യം പറഞ്ഞ പോലെ ശക്തമായിട്ടൊരു സാന്നിധ്യമാണ് ഇതിലെല്ലാം. ഫിലോസഫി, തത്വചിന്ത വളരെ ശക്തമായി തന്നെ കിടപ്പുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വായനയിൽ തന്നെ തത്വചിന്തയുടെ ഒരു സ്വാധീനം? തത്വചിന്ത എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതം ആ രീതിയിലെ ഒരു രീതിയാണ്. ചെറുപ്പം മുതലേ വളങ്ങനിൽ കഷ്ടപ്പെട്ട ഒരു ജീവിതമാണ്. അച്ഛൻ വലിയ സമ്പത്തുള്ള ആളാണെങ്കിലും എൻ്റെ കുടുംബ സംബന്ധമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ എന്നെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അപ്പം ഏകനായിട്ട് ആരുമില്ലായിരുന്നു. അമ്മയുമല്ല, അച്ഛനെ രണ്ട് മൂന്ന് ഭാര്യമാരും കുടുംബ പ്രശ്നം ഒരുപാടുണ്ട്. ഇനി ആരുമില്ലാതെ ഒരു അനാഥനായിട്ടാണ് ജീവിച്ച്, വീട്ടിൽ തന്നെ ജീവിച്ച ഒരു അനാഥന പടിയാണ്. പുറത്തു പോയപ്പോഴും ഞാൻ അനാഥനാണ്, ഇപ്പോഴും ഞാൻ അനാഥനാണ്. സത്യമായിട്ട് എന്തറിയാം, കൂടുതൽ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് കാരണം ഞാൻ എപ്പം പ്രകൃതിയുടെ കൂടെ ഞാൻ ജീവിച്ചിരുന്നത്. എൻ്റെ വീടും പരിസരമൊക്കെ നല്ല പ്രകൃതി മനോഹരമായ കുന്നുകളല്ലാതെ. അപ്പം മിക്കവാറും സമയം കിട്ടുമ്പോൾ ഞാൻ അവിടുത്തെ പ്രകൃതിയിലേക്ക് പോകും. കൊച്ചു കാടുകളും അതിലുള്ള ഒരു സ്ഥലമാണ് കുത്തോട്ടം. അപ്പം അതിലാണ് എൻ്റെ ജീവിതം മുഴുവൻ അവിടെയാണ്. എൻ്റെ ഇന്നും അന്നും എൻ്റെ ഏറ്റവും വലിയ കൂട്ടിന് എനിക്ക് കിട്ടിയത് പ്രകൃതിയാണ്. അതുകൊണ്ട് എൻ്റെ ശില്പം തന്നെ ഞാൻ പ്രകൃതിയിലേക്ക് കൊണ്ടുപോയത്, കാരണം ശില്പം നിൽക്കേണ്ട പ്രകൃതിയിലാണ്. പിന്നെ എന്നെ ഏറ്റവും സ്നേഹിച്ചത് എൻ്റെ അച്ഛനോ എൻ്റെ വീട്ടിലെ കുടുംബക്കാരല്ല, അമ്മ ഒഴികെ ബാക്കി ആരെന്നെ സ്നേഹിച്ചില്ല എനിക്കറിയാം. അന്നും എന്നെ സ്നേഹിച്ച തൊഴിലാളികളാണ്, പാടത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾ 19 പേര് സാധാരണ ഉണ്ടാവും, സ്ഥിരം ജോലി ചെയ്യുന്നവർ. അവരെ കൂടെയാണ് ഞാൻ ഭക്ഷണവും എൻ്റെ ജീവിതം എല്ലാം. അവിടെ നിന്നാണ് കളിമണ്ണ് കുഴച്ച്. അത് അപ്പോൾ പാടത്തിൽ ഞാൻ കൃഷിപ്പണി ചെയ്യാം. ചെറുപ്പത്തിൽ എല്ലാ പണിയും ചെയ്യും. കാരി അതെ, കാരി മേയ്ക്കാൻ പോകും, പിന്നെ ഉഴുവാൻ പറ്റും, എല്ലാ പണിയും ചെയ്യും. മൺവെട്ടി കൊണ്ട് പണി എല്ലാം ചെയ്യും. അപ്പം അന്നും എൻ്റെ ഏറ്റവും വലിയ കൂട്ട് എന്ന് പറഞ്ഞാൽ തൊഴിലാളികളാണ്, സ്ത്രീകളും പുരുഷന്മാരും. അന്നത്തെ സ്ത്രീകളാരും മാറി മറക്കാത്തവരാണ്. അതാണ് ഏറ്റവും രസം. നമ്മളെ ബ്ലൗസ് ഇടാറില്ല, അപ്പൊ മാറി മറക്കാത്ത തൊഴിലാളികളാണ് അന്ന്. അപ്പൊ ഞാൻ എനിക്ക് ഒരിക്കലും അശ്ലീലം തോന്നിയിട്ടില്ല. പിന്നെ ഈ സ്ത്രീകളും പുരുഷന്മാരെ തന്നെ പാടത്ത് പണിയെടുത്തതിന് ശേഷം 4-5 കുളമുണ്ട് വീട്ടിനകത്ത്, തോടും, അവിടെ പോയി കുളിക്കുന്ന കാണാം. ഒരു ഭാഗത്ത് സ്ത്രീകൾ, ഒരു പക്ഷേ ഒരു അശ്ലീലം ഞാൻ കണ്ടിട്ടില്ല. നാട് വിട്ടതിന് ശേഷമാണ് എനിക്ക് ഈ അശ്ലീലം എന്നുള്ള വാക്കന ഇതിൽ വരുന്നത്. എനിക്ക് എൻ്റെ അത്ഭുതം തോന്നും. അപ്പോൾ നമ്മൾ ഈ പുതിയ ആധുനികത എന്നെല്ലാം പറഞ്ഞത്, ഇന്നത്തെ പോസ്റ്റ് മോഡേൺ ഈറ എന്നെല്ലാം പറഞ്ഞത് യാഥാസ്ഥിതികന്മാരെ നാടാണോ? എനിക്കതാണ്. ഇപ്പോഴും നമ്മൾ പിന്നിലാണ്. ഒരു നഗ്നതയുടെ പേരിൽ ഇവിടെ ഉണ്ടാക്കുന്ന കോലാഹലം മഹാവൃത്തിയാണ്. നമ്മൾ ഫിലോസഫിയെ കുറിച്ചാണ് പറഞ്ഞു. അപ്പം ഫിലോസഫി ഞാൻ വന്നത്, അപ്പോൾ ഞാൻ അന്നേ ഈ ഫിലോസഫിക്കലായിട്ടുള്ള ഈ കാര്യങ്ങൾ നോക്കാറുണ്ട്. കാരണം ജീവിതത്തിൻ്റെ ഒരു ഫിലോസഫി വേണം, നിർബന്ധമുണ്ടായത്. ഞാൻ കാണുന്ന രീതി, വീക്ഷണം, എന്താണ് ലോകം, എങ്ങനെയുണ്ടായി, ഇതിൻ്റെ എല്ലാം കാരണം അന്വേഷിക്കുന്ന ഒരു സ്വത്വം. അങ്ങനെയാണ് അച്ഛൻ നല്ല ഇതിനെപ്പറ്റി വായിക്കുന്ന ഒരാളായിരുന്നു. അച്ഛൻ്റെ അവിടെ വിവേകാനന്ദൻ, രാമകൃഷ്ണൻ, അങ്ങനെയുള്ള കുറേ ഉപനിഷത്ത്, ഗീത സ്ഥിരം വായിക്കുന്ന ആൾ. ചെറുപ്പം മുതലേ വായന എനിക്ക് വലിയ ഇഷ്ടമാണ്. അച്ഛൻ്റെ അടുത്ത് പുസ്തകം വായിച്ച് വായിക്കും. പിന്നെ അവിടെ പഞ്ചായത്ത് വായനശാലയുണ്ട്, അതിൽ നിന്നും പുസ്തകം വായിക്കും. ഇപ്പം ഈ എനിക്ക് ആരും കൂട്ട് വലിയ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഈ പുസ്തകത്തിലാണ് അന്ന് മുതലേ ഞാൻ വളർന്നത്. അപ്പോൾ ആ വായനയിൽ നിന്നുണ്ടായ ഒരു അന്വേഷണമാണിത്. അപ്പോൾ ജീവിതത്തിന് തന്നെ ഒരു അടിസ്ഥാനം ഉണ്ടോ ഇല്ലയോ ചോദ്യം എൻ്റെ അതാണ്. ശില്പം മാത്രമല്ല, ഇന്നും ഞാൻ അന്വേഷിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ താല്പര്യം സയൻസിലാണ് എനിക്ക്. ഈ യാത്ര എവിടം പോരോ? ഇപ്പം നമ്മൾ പറയുന്നുണ്ട് ആത്മീയതയെക്കുറിച്ചും ഭൗതികതയെക്കുറിച്ചും ഒക്കെ നമ്മൾ എത്രയോ നൂറ്റാണ്ടുകളായി ചർച്ച ചെയ്യുന്നത് ഇപ്പോഴും അതന്നെയാണ്. സയൻസ് തന്നെ ഇപ്പോൾ ഭൗതികത്തിൽ നിന്ന് ആത്മീയതയിലേക്ക് പോകുന്ന ഒരു ചുറ്റുപാടാണ് കാണുന്നത്. സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക്, ഈ സൂക്ഷ്മത്തിലേക്കുള്ള യാത്ര ആണ് നമ്മൾ ഇന്ന് അത്ഭുതപ്പെടുത്തുന്നത്. പിന്നെ നാനോ ടെക്നോളജിയൊക്കെ അത്ഭുതം ഉണ്ടാക്കാൻ കാരണം ഈ സൂക്ഷ്മത്തിലേക്ക് പോവാണ്. അങ്ങനെ സൂക്ഷ്മത്തിലേക്ക് പോയി പോയി ആറ്റമിനെ തന്നെ പിന്നെ വിഘടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയുണ്ട്, ക്വാർക്ക് ആ രീതിയിലൊക്കെ. അങ്ങനെയുള്ള ഒരു ചിന്ത എനിക്കാണ്. അപ്പോഴും ഞാനുണ്ടായ ഈ ലോകം ഞാൻ എങ്ങനെയുണ്ടായി എന്നൊക്കെ നമ്മൾ സാധാരണ ചോദിക്കണം. അപ്പോൾ ഈ ലോകത്തിൻ്റെ കാരണം, കാര്യം എന്താണ്, മരണശേഷം നമുക്കെന്താ, ജനിച്ചവരൊക്കെ മരിക്കുന്നു, മരിച്ചതിന് ശേഷം എവിടെ പോകുന്നു, ഇതൊക്കെയാണ് എൻ്റെ സ്ഥിരം ചിന്ത. അതാണ് എന്നെ ഫിലോസഫിയിലും വരുന്നത്, കവിതകളിലും. അതാണ് എന്നെ ഫിലോസഫിയിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ശില്പത്തിലൊന്നും ഇത് എനിക്കധികം കാണിക്കാൻ പറ്റുന്നില്ല, പ്രകടിപ്പിക്കാൻ കാണിക്കുന്നില്ല. ചിത്രത്തിലും ചിത്രത്തിലും കവിതയിൽ എനിക്ക് കുറേ കൂടി അതിൽ ഭയങ്കര കവിത കുറച്ചുകൂടെ സംവേദനം ചെയ്യുന്നു. സംവേദിച്ചു മാത്രമല്ല, എനിക്ക് ഒരുപാട് ഫ്രീഡം ഉണ്ട് കവിതയിൽ. ശില്പം ചെയ്യുമ്പോൾ അതിനൊരു പരിമിതിയുണ്ട്, ചിത്രത്തിന് ക്യാൻവാസിന് ഒരു പരിമിതി, ഇതെല്ലാം പരിമിതികൾ ഉള്ളതാണ്. ഇനി ഓരോന്നും ചെയ്ത് തീരുമ്പോൾ ഒരു തൃപ്തി ഉണ്ടല്ലോ. ഒരു ചിത്രം വരച്ച് തീരുമ്പോൾ ഉള്ള ഒരു തൃപ്തി, ഒരു കവിത എഴുതി കഴിയുമ്പോൾ ഉള്ളൊരു തൃപ്തി, ഒരു ശില്പം ചെയ്ത് കഴിയുമ്പോൾ ഉള്ളൊരു തൃപ്തി, ഇത് മൂന്നും എങ്ങനെയാണ് തോന്നുന്നത്? ഈ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്.
ഈ ഒരു അനുഭവം ഉണ്ടല്ലോ. ഒരു ശില്പത്തിനൊരു നീണ്ട കാലം വേണ്ടി. ആ നീണ്ട കാലം. എന്നാലും നമുക്ക് ബോറടിക്കില്ല. അത് തീരുന്നത് വരെ രാവപ്പകൽ അന്വേഷിച്ചുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. അറ്റകുറ്റമില്ലാതെ ഒരു സാധനം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ ഉദ്ദേശിച്ചവരെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ആഹ്ലാദമാണ്. ആഹ്ലാദം പറഞ്ഞാൽ ഒരിക്കലും ഒരു സ്ഥലത്തും ആഹ്ലാദം കിട്ടില്ല. പിന്നീട് അത് കാണുമ്പോഴെന്താണ്? പിന്നീട് കാണുമ്പോഴും നമുക്ക് ഈ ആഹ്ലാദം അയവിറക്കാം. പക്ഷേ പിന്നെ വേറെ ഈ സുഖം അതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത് സുഖം കിട്ടണം, വേറെ വർക്ക് ചെയ്യണം. അങ്ങനെ ഓരോ വർക്കിൽ നിന്ന് നമ്മൾ ഈ സുഖം, ഈ ഒരു സംതൃപ്തി, ആഹ്ലാദം, അത് സാധാരണ വാക്കിൽ പറഞ്ഞാൽ പോരാതെ അത് വല്ലാത്തൊരു അനുഭവമാണ്. നമുക്കെല്ലാവർക്കും അറിയാം ആ അനുഭവതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. കാരണം ഇതിൽ നിന്ന് സന്തോഷവും ആ ഒരു ആനന്ദവും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ആരും ഇത് ചെയ്യില്ല. പാട്ട് പാടുമ്പോൾ തന്നെ എന്താ, നമ്മൾ ടെൻഷൻ മുഴുവൻ പോകുന്നു, നമ്മൾ അതായി തീരുകയാണ്. അപ്പോൾ ആ ഒരു അനുഭൂതി, അനുഭവം അത് കലാകാരന്മാർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. പിന്നെ മറ്റുള്ളവരെ നമ്മൾ പാടിയിട്ടോ അല്ലെങ്കിൽ ചിത്രം വരച്ചോ ശില്പം ചെയ്തിട്ടോ അനുഭവിപ്പിക്കുന്നു. നമ്മൾ എനിക്ക് കിട്ടിയ അതേ അനുഭവം മറ്റുള്ളവർക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇതൊരു ചലഞ്ചാണ് ജീവിതം. ഇപ്പോൾ ഈ കലയും അതിൻ്റെ ഒരു ഭാഗം തന്നെയായിട്ടാണ്. കാരണം നമ്മൾ പറയാൻ ആത്മാവിഷ്കരണം എന്ന് പറഞ്ഞത് എന്നോട് എനിക്ക് വലിയ യോജിപ്പില്ല. ആത്മാവിഷ്കരണം അനാവശ്യമാണ്, ഭയങ്കര തെമാഴ്ത്താണ്. എനിക്ക് തോന്നിയൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നല്ലത് ചെയ്യത്തൊന്നുമില്ല. മറ്റൊരാളിന് കിട്ടണം നമ്മൾ പ്രകടിപ്പിക്കുന്നത്. നമ്മളെ മറ്റുള്ളവരെ സുഖം കൊടുക്കാനാണ്, പോസിറ്റീവ് തിങ്കാണ് കല. ശരിയായിട്ട് ഞാൻ പറഞ്ഞത്, നമ്മൾ ചെയ്യുന്ന ഒരു സാധനം പത്ത് പേര് സന്തോഷിക്കും. അപ്പോൾ അതൊരു പോസിറ്റീവ് തിങ്കിങ് ആണ് കലയിൽ ഉണ്ടാവേണ്ടത്. കലയുടെ ധർമ്മം തന്നെ അതാണ്. നല്ല മനസ്സുണ്ടാക്കാൻ, നല്ല മനുഷ്യത്വം ഉണ്ടാക്കാൻ, സ്നേഹവും, എന്താണ് പ്രേമം, എന്താണ് രോഗം, അതിനെല്ലാം നമ്മൾ ആ ഒരു വീക്ഷണത്തിലേക്ക്, അതിനാണ് ഞാൻ കുറച്ച് ഫിലോസഫിക്കലേക്ക് നമ്മൾ പോകണം. മറ്റേ നെഗറ്റീവായി ചിന്തിക്കുകയാണെങ്കിലോ, അതിപ്പോൾ സിനിമ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. മറ്റൊരു കലയിലില്ലാത്ത രീതിയിൽ സിനിമയിലാണ് ഇപ്പോൾ ഏറ്റവും അധികം ഈ പറഞ്ഞ നെഗറ്റീവ് എനർജിയും ഫോഴ്സും കൂടുതൽ. കാരണം സിനിമ ചിത്രം കണ്ടിട്ട് ആരും ചീത്തയായില്ല, ശില്പം കണ്ടിട്ട്, പാട്ട് കേട്ടിട്ട് എല്ലാം നന്നായിട്ടേ ഉള്ളൂ, ഒരാളും വഴിതെറ്റി പോയിട്ടില്ല. പക്ഷേ ചിത്രം സിനിമ കണ്ടിട്ട് ഒരുപാട് സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ വഴിതെറ്റിപ്പോകണം, കുട്ടികൾ. അപ്പോൾ അത് കലയാണോ എന്ന് പോലും ഞാൻ ചോദിക്കുന്നു. സിനിമ കലയാണോ എന്നെ പ്രേരിപ്പിക്കാൻ ചോദിക്കാൻ. കലയാണെങ്കിൽ ഒരിക്കലും ഒരു മനുഷ്യനെ, ഒരു കുടുംബത്തെ, ഒരു രാജ്യത്തെ തെറ്റായ വഴിയിൽ നയിക്കില്ല. കലയുടെ ധർമ്മം തന്നെ നന്മയിലേക്കാണ്. അതാണ് മതം എന്ന് പറഞ്ഞത്, അല്ലാതെ മറ്റേ സംഘടിത മതമല്ല. പക്ഷേ ഇതേ പരാതി സാഹിത്യകൃതികളെ കുറിച്ചും ഒക്കെ ഒരു സാഹിത്യകൃതികൾക്ക് പറ്റിയുണ്ട്. കാരണം എന്താ പറയുക, ഈ അവ ആവശ്യമില്ലാതെ അവരെ വികലമായ ഭാവനകളും ഈ ഫ്രസ്ട്രേഷൻസൊക്കെ ഉണ്ടോ സാഹിത്യത്തിൽ കൊണ്ടുവന്ന് സമൂഹത്തിൽ അടുപ്പിച്ച് വരുന്ന ചവറാണ്, മലിനമാക്കുകയാണ്. ഒരു കൂട്ടർ അതിൻ്റെ പിന്നാലെ അങ്ങ് പോകും, പിന്നാലെ പോകും. നമ്മളിനിപ്പം ചവറ് ഇപ്പം തന്നെ ചവറിനെ പറ്റി മറ്റേ മാലിന്യങ്ങളെപ്പറ്റി സമൂഹത്തിലില്ലേ, ഇതേ ചവറ് മാലിന്യങ്ങൾ തന്നെ നമ്മുടെ സംസ്കാരത്തിലുള്ളത്. ഈ ചവർ ആര് നീക്കും? ഇപ്പം മൂക്ക് പിടിച്ചിട്ട് പൊണ്ണാറ്റം, മറ്റേ ചവറ് നമുക്ക് ആരോടോ പറയും. സാഹിത്യത്തിലും കലയിലും എല്ലാം ഉണ്ടെന്ന് ഈ ചവറ്, മാലിന്യം തുടച്ചു മാറ്റാൻ എന്താ ചെയ്യുക? അതിനാണ് പണ്ട് മതം മുമ്പോട്ട് വന്നത്. മതവും ഇപ്പോൾ ചവറുകളാണ്. അപ്പോൾ മനുഷ്യൻ എന്താ പറയുക, ഇപ്പം ഞാൻ പറഞ്ഞ കലാകാരനാണ് ഏറ്റവും വലിയ കടമയുള്ളത്, ഒരു കടമ, ഒരു ഡ്യൂട്ടി ചെയ്യേണ്ടത്. സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാൻ കലാകാരനുള്ള ശക്തി അത്ഭുതമാണ്. ഇപ്പം നമ്മളതിനെ ഗായകന്മാർ, നടന്മാർ, വലിയ പേരുള്ളവർ, അവരൊക്കെ സമൂഹത്തിൽ ഭയങ്കരന്മാരായിട്ടാണ് പോകുന്നത്. പക്ഷെ അവരൊരു വാക്ക് പറഞ്ഞ് ജനം ശ്രദ്ധിക്കും. നല്ല കഴിവുള്ളൊരു കലാകാരനോ ഒരു കവിയോ പറഞ്ഞ് ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാനാണ് ഞാൻ എൻ്റെ കലയും ഉപയോഗിക്കുന്നത്. അത് വിജയിക്കണമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാനിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ച ഒരു ബൈൻഡിലിങ്ങനെ എഴുതി പകുതിയാക്കിയോ പൂർത്തിയാക്കിയോ മുക്കാലാക്കിയോ വെച്ചിരിക്കുന്ന ഒരു കവിത. അപ്പോൾ തീർച്ചയായിട്ടും കവിതാരചന സജീവമായി നടക്കുന്നുണ്ടെന്നാണ് ആ ബോർഡ് സൂചിപ്പിക്കുന്നത്. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കവിത, എവിടെ പോകുമ്പോൾ കാറിലൂടെ പിന്നെ സഞ്ചരിക്കുന്ന സമയത്തും ഞാൻ ഐഡിയാസ് എല്ലാം അപ്പപ്പോൾ കുറിച്ച് നോക്കും. പിന്നീട് അത് കിട്ടില്ല. അതാണ് ഏറ്റവും കാലം എന്ന് പറഞ്ഞാൽ അത്ഭുതമായിട്ടോ, ആ നിമിഷം കഴിഞ്ഞാൽ രണ്ടാമത് തിരിച്ചു വരില്ല, തിരിച്ചു വരില്ല ആ വാക്ക് പോലും, വാക്ക് പോലും വരും. അപ്പോൾ ആ കിട്ടുന്ന സമയത്ത് റെക്കോർഡ് ചെയ്ത് വെക്കാം, പിന്നീട് നമ്മൾ ചെയ്യണം. അടുത്തൊരു സമാഹാരം പ്രതീക്ഷിക്കാം. അപ്പോൾ ഉടനെ ഞാൻ ഉടനെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ ഹിന്ദിയിൽ ഒരു തർജ്ജിമ വന്നിരുന്നു. അപ്പോൾ ഹിന്ദി പ്രജാസഭയാണ് ചെയ്തത് ഇവിടുത്തെ. അപ്പോൾ അവരെ മാസിക ഹിന്ദി തർജ്ജമ ചെയ്തപ്പോൾ എങ്ങനെയാണ് തോന്നിയത്? അപ്പോൾ ഇതിൻ്റെ വാക്കുകൾക്കൊരു വാക്കുകളുടേതായ ഒരു രീതി ഉണ്ടല്ലോ. ഉണ്ട്, അത് കുറച്ച് പ്രയാസമുണ്ടായി. തർജ്ജമ ചെയ്തവർ പറഞ്ഞു നമ്മളീ നാടൻ വാക്കുകൾ ഹിന്ദിയിൽ വരുമ്പോൾ കുറച്ച് പ്രയാസമുണ്ട്, അത് പറഞ്ഞു. പക്ഷെ അത് നല്ല രീതിയിൽ പോയി. ഹിമാംസ് ജോഷി എന്ന് പറഞ്ഞ ഹിന്ദിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കവി, ഏറ്റവും നല്ല രീതിയിലാണ് എഴുതി തന്നത്. അത് കവിതയുടെ പുസ്തകമുണ്ട്. അങ്ങനെ പലവരും നല്ല അഭിപ്രായമാണ്. പിന്നെ
പലവരും ഈ ഇവർ കുറേ കവിത ഈ മാസികയിൽ പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോഴും പലവരും നല്ല അഭിപ്രായം, അങ്ങനെയാണ് അവരിത് പുസ്തകമാക്കാൻ പ്രേരിപ്പിച്ചു. അവർ തന്നെ താല്പര്യത്തിൽ എഴുതാം. അപ്പോൾ എനിക്ക് വലിയ നിരാശയില്ല, കവിത എഴുതിയുണ്ട്. ഞാൻ കവിയാവാൻ വേണ്ടി എഴുതുന്നല്ല, എനിക്ക് ഇതിൽ കവികൾ പേടിക്കണ്ട, ഞാൻ കവിയാവാൻ വേണ്ടി. സാധാരണ കവികൾ പേടിക്കണം, ഞാൻ കവിയാവില്ല. അടുത്ത സമാഹാരത്തിനായി പക്ഷേ ഞങ്ങളെ പോലുള്ളവർ കാത്തിരിക്കുന്നുണ്ട്. ഉണ്ട്, ഉടനെ ഉടനെ വരും. എനിക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരുപാട് കവിതകൾ ഉണ്ട്, അതൊന്ന് എഡിറ്റ് ചെയ്ത് നല്ല ഒരു സമാഹാരം ഉടനെ വരുന്നുണ്ട്. വളരെ നന്ദി ഇത്രയും സമയം സാഹിത്യജാലയത്തിലെ പ്രേക്ഷകർക്ക് വേണ്ടി ചെലവഴിച്ചത്. ഒരു ശില്പി ചിത്രകാരൻ എന്ന് മാത്രമല്ല, ഒരുപാട് കാലം ഒരു കവി എന്നറിയപ്പെടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. വളരെ നന്ദി. സാഹിത്യജാലകം വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.